അധികാരത്തിലിരിക്കുന്ന വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ്. പക്ഷെ തൊഴുത്തിൽ കുത്തും ചെളിവാരിയേറും കലാപവുമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ. കർണാടകയ്ക്കും ഹരിയാനയ്ക്കും ശേഷം മധ്യപ്രദേശിലും കോൺഗ്രസിൽ കലാപം ശക്തമാവുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് പാർട്ടിക്ക് അന്ത്യശാസനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകത്തിന്റെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികൾ നോക്കാൻ അറിയാമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ഹൈക്കമാൻഡ് വൃത്തങ്ങളെ അറിയിച്ചു. ജ്യോതിരാദിത്യ ഇതിനകം തന്നെ സംസ്ഥാനത്തെ ചില ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി പ്രസിഡന്റ് വഷളായ സിന്ധ്യ ബി ജെ പിയിൽ ചേരുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കമൽനാഥിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം സിന്ധ്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതിനാൽ കമൽനാഥ് തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. ഇതിനിടെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് കമൽനാഥ് വ്യക്തമാക്കിയെങ്കിലും ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ജ്യോതിരാദിത്യ സിന്ധ്യ തന്റെ മണ്ഡല ആസ്ഥാനമായ ഗുണയിൽ നിന്ന് പരാജയപ്പെട്ടപ്പോൾ കമൽനാഥിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകൻ നകുൽനാഥ് വിജയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നില പരുങ്ങലായത്. ഇതിനിടയിലാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ സിന്ധ്യയും പാർട്ടി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത്. ഇതിനുശേഷം മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സിന്ധ്യയെ ഉൾപ്പെടുത്തി പാർട്ടി തീരുമാനമുണ്ടായത്. മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ നിന്ന് സിന്ധ്യയെ മാറ്റി നിർത്താനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. മധ്യപ്രദേശ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റു ചില നേതാക്കളും വടംവലി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് മുൻ നേതാവ് അർജുൻ സിംഗിന്റെ മകൻ അജയ് സിംഗ് ആണ് ഇതിൽ പ്രധാനി. ദിഗ്വിജയ് സിംഗ് അടക്കം ചില നേതാക്കളുടെ പിന്തുണയും അജയ് സിംഗിനായി ചരടുവലിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ സിന്ധ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും. മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ കമൽനാഥിന്റെ നേതൃത്വത്തിൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ യോഗം ചേരാനിരിക്കുകയാണ് അന്ത്യശാസനയുമായി സിന്ധ്യ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സിന്ധ്യയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനമെങ്കിൽ താനടക്കം 500 കോൺഗ്രസുകാർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് അറിയിച്ച് അശോക് ദാംഗി പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന് അനിവാര്യമായ തീരുമാനമാണ് ഇതെന്നായിരുന്നു ട്വിറ്ററിലൂടെ ജ്യോതിരാദിത്യയുടെ പ്രതികരണം. കശ്മീർ വിഷയത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനമുയർത്തിയതിന് ഇടയിലായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഭരണഘടന അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ഉയരില്ലായിരുന്നുവെന്നും എന്തുതന്നെയായാലും ഇത് രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ ട്വിറ്ററിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.